അഷ്റഫ് വി നെടിയനാട് എഴുതിയ പഴയ ആകാശവും പുതിയ ചിറകുകളും എന്ന നോവലിലെ 18-ാമത്തെ അധ്യായം കടലാഴം. എന്താണ് ഇവിടെ കാണുന്നതെന്ന് വിശ്വസിക്കാനാവുന്നില്ല. ശിവൻ ജീവനേക്കാൾ സ്നേഹിക്കുന്ന പ്രതിമ തച്ചുടയ്ക്കപ്പെട്ടിരിക്കുന്നു. ആരാണിവിടെ ഇതിനായി വന്നത്? ഏതായാലും നന്നായി എന്ന് മനസ്സ് കരുതി. ഞാൻ ശിവനിൽ ഒരു ഭാവമാറ്റവും കണ്ടില്ല. അവന് എന്തു സംഭവിച്ചു? അയാളത് നേരത്തെ അറിഞ്ഞതുപോലെ. ദേവി ആൻ്റിയുടെ പ്രതിമയ്ക്ക് എന്തുപറ്റി ശിവൻ? അപ്പോഴാണ് ശിവൻ സത്യം പറഞ്ഞത്. സാറ തിരിച്ചു പോകും വഴി ശിവനെയും കൂട്ടി ഇവിടേക്കാണ് വന്നത്. ഈ പ്രതിമയുടെ ആവശ്യം ഇനിയില്ലെന്ന് പറഞ്ഞ് തച്ചുടച്ച് കളഞ്ഞത്രേ. ഇനി മുതൽ ഷെറിൻ്റെ ജീവനുള്ള ശരീരത്തെ കണ്ടാൽ മതി എന്ന് പറഞ്ഞ് പ്രതിമ തല്ലി തകർക്കുകയായിരുന്നു. മനസ്സകം ശുദ്ധമാക്കുകയാണ് വേണ്ടത്. ശരീരത്തിലെ മാലിന്യം കഴുകിയാൽ പോകും. മനസ്സിനകത്തുള്ളത് നമ്മൾ തന്നെ തച്ചുടച്ച് കളയണം. ഇനി മുതൽ ദേവി മരിച്ചുപോയ ഒരാൻ്റി മാത്രം. അവർ തിരിച്ചു വരില്ല. ഇനി വന്നാൽ തന്നെ അവർക്ക് ഇളവിയായിരിക്കും. അവരെ ഓർത്ത് ജീവിതം നഷ്ടപ്പെടുത്തുന്ന നീ ഒരു പമ്പര വിഡ്ഢി മാത്രം. സാറ പറഞ്ഞതങ്ങനെയാണ്. അവൾ അങ്ങനെയാണ്, പണ്ടേ നേരെ വാ നേരെ പോ എന്ന തരക്കാരി, ഞാൻ പറഞ്ഞു. അതെ, ഒന്നാലോചിച്ചപ്പോൾ സാറ പറഞ്ഞതാണ് സത്യമെന്ന് തോന്നി. അതിനാൽ പ്രതിമ തകർത്തതിൽ എനിക്കൊരു ദുഃഖവും വന്നില്ല. ഇനി നീയാണ് എൻ്റെ എല്ലാം ഷെറിൻ, ശിവൻ പറഞ്ഞു. ഞാൻ ആദ്യമായി കാണുന്നതുപോലെ ശിവനെ നോക്കി. അയാൾ എന്നെ സ്പർശിച്ചു. ചുണ്ടുകൾക്കും കണ്ണുകൾക്കുമിടയിൽ ഞങ്ങളുടെ മൂക്കുകൾ പരസ്പരം ആലിംഗനം ചെയ്തു. ശിവൻ റൊമാൻറ്റിക് ആവുകയാണ്. ഞാൻ ശിവനിലെ പുരുഷനെ കണ്ടു. അതെ, മനുഷ്യരുടെ ബന്ധങ്ങൾ അങ്ങനെയാണ്, പെട്ടെന്ന് മാറി മറയും. മനസ്സിൻ്റെ കളിയാണ്. ശിവനും ഞാനും പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളുകൾ മാത്രമായിട്ടുള്ളൂ. എന്നാൽ ജൈവികമായൊരു ബന്ധം ഞങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിരിക്കുന്നു. ശിവൻ, ഞാൻ വിളിച്ചു, നീ സത്യത്തിൽ എന്നെ സ്നേഹിക്കുന്നുവോ? അതോ സാറയ്ക്ക് വേണ്ടിയോ? ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ആത്മാർത്ഥമായ ശബ്ദമായിരുന്നു. ഞാൻ അവനിലേക്ക് അടുത്തു. പുറത്തെ തണുത്ത കാറ്റ് ഡിസംബറിൻ്റെ കുളിരി കോരിയെടുത്ത് ജാലകത്തിലൂടെ അകത്തേക്ക് കടന്നു. പിന്നെ ഞാനറിഞ്ഞു ഒരു ചുംബനത്തിൻ്റെ മധുരം. തകർത്തു കൂട്ടിയിട്ട പ്രതിമയുടെ അവശിഷ്ടങ്ങളുടെ മുകളിൽ ഞങ്ങളുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞിടപ്പെട്ടു. ദേവിയുടെ സാമീപ്യമില്ലാതെ ശിവൻ സ്വതന്ത്രനായി. പിന്നെ ശിവനും ഞാനും ഒന്നായി. ഒരു പുഴ കടലിലേക്ക് ചേരുന്നതിൻ്റെ വേദനയും ലഹരിയും എന്നിലുണ്ടായി. ഉപേക്ഷിച്ചു പോരുന്നത് അഴിമുഖത്തെ അഴുകിയ മാലിന്യമായ ഇന്നലകളാണെന്ന് തോന്നി. രതിയിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് ശിവൻ എല്ലാറ്റിനും കരുതലുണ്ടായിരുന്നു എന്ന് മനസ്സിലായത്. അവൻ മെഡിക്കൽ ഷോപ്പിൽ നിന്നും വാങ്ങിയ പാക്ക് പൊട്ടിച്ചു. ഇത് മുൻകൂട്ടി തീരുമാനിച്ചത് ശിവൻ തന്നെ എന്ന് വ്യക്തമായി. നീ ഒരു കോൾ ഗേൾ ആയതുകൊണ്ടല്ല ഞാനിത് ഉപയോഗിക്കുന്നത്. നിരവധി ക്ലബ് മെമ്പർമാർ കയറി ഇറങ്ങിയതാണ് ഈ വീട്ടിൽ. അവരുടെ ഭർത്താക്കന്മാർ അതിലേറെ പലരിലും കയറിയിട്ടുണ്ടാകും. അതിനാൽ വല്ല രോഗവും ഉണ്ടായാൽ നിനക്ക് അപകടം പറ്റരുത് എന്ന് കരുതിയ ഞാൻ, ശിവൻ പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. നമുക്ക് രണ്ടുപേർക്കും ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തണം. അതിനുശേഷം ഈ പാക്കുകൾ ഉപേക്ഷിക്കാം, എന്നെ സമാധാനിപ്പിക്കും വിധം അവൻ പറഞ്ഞു. എന്നാൽ എനിക്ക് സന്തോഷമാണ് തോന്നിയത്. ഞാൻ ശിവൻ എന്നിലെ വാതിൽ തുറക്കുന്നതിൻ്റെ നിർവൃതിയിലായിരുന്നു. നിരവധി പേർ പലതവണ ചവിട്ടി തുറന്ന വാതിൽ ആദ്യമായി മനസ്സറിഞ്ഞ് ഞാൻ തുറന്നു കൊടുക്കുന്നു. അതിൻ്റെ ആവേശത്തിൽ എനിക്ക് പുതിയ ചിറകുകൾ വന്നു. പഴയ ആകാശത്തെ വിസ്മരിച്ച് ഞാൻ പായുവാൻ തുടങ്ങി. നേരമേറെ പുലർന്നതിന് ശേഷമാണ് ഞങ്ങൾ ഉണർന്നത്. അന്നുവരെ ഞാൻ രതിയെ അറിഞ്ഞിരുന്നില്ല എന്ന സത്യം എനിക്കപ്പോഴാണ് മനസ്സിലായത്. ശരിയായ പുരുഷൻ്റെ അടുത്ത് എത്തിച്ചേരാത്ത കാലത്തോളം ഒരു സ്ത്രീയും പുരുഷനെ അറിയുന്നില്ല. സ്ത്രീയുടെ അടുത്ത് എത്തിപ്പെടാത്ത കാലത്തോളം പുരുഷനും. വെറുതെയാവില്ല വിവാഹം എന്നത് ഇന്ന് നിലനിൽക്കുന്നത്. ദേവി ആൻ്റിയുടെ കളരിയിൽ പഠിച്ചതിനാലാവാം പെണ്ണിൻ്റെ താല്പര്യം അറിഞ്ഞ് ശരീരത്തെ ശരീരത്തോട് ചേർക്കാൻ ശിവന് കഴിഞ്ഞത്. ജനലിലൂടെ അകത്തേക്ക് വന്ന ഇളം വെയിൽ ഞങ്ങളുടെ നഗ്ന ശരീരത്തെ വീണ്ടും ഊഷ്മളമാക്കി. ഞാൻ ആദ്യമായി സുരക്ഷിതമായ ഒരു പുരുഷൻ്റെ മാറിൽ ഒരു മുന്തിരിവള്ളി പോലെ പടർന്നു ഉറങ്ങുകയായിരുന്നു. പൂർണ്ണമായ ഒരു ഉറക്കം. അപ്പോഴാണ് വാതിലിൽ മുട്ടുകേട്ടത്. അതിവേഗം ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ വാരി ചുറ്റി ശിവനും. അതിനുശേഷം ആഗതനെ കാണാൻ ഞങ്ങൾ വാതിലിനടുത്തേക്ക് നടന്നു. ജാലകക്ലാവിനിടയിലൂടെ അവരെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ക്ലബ് സെക്രട്ടറിയും അയാളുടെ ഭാര്യയുമായിരുന്നു അത്, കൂടെ കുറച്ച് സ്ത്രീകളും. അവരിലൊരാൾ നഗരത്തിലെ ഏറ്റവും വില കൂടിയ കോൾഗേളായിരുന്നു, ലിസി മാത്യു. അവർക്ക് എന്താണ് ഇവിടെ കാര്യം? ഞാൻ ശിവനെ നോക്കി. അയാൾ വാതിൽ തുറന്നു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും തുടരും.